अकबर कबीरा वल्हम्दुलिल्लाह कसीरा व सुबहानल्लाह बुकरतन व असीला ला इलाहा इल्लल्लाह वल्लाहु अकबर अल्लाहु अकबर वलिल्लाह हम्द अल्लाहु अकबर अल्लाह अस्सलामु अलैकुम रहमतुल्लाहि व बरकातुहू। ईद मुबारक एवरकुम। समर टीवी पोरनाल पोलिमिलेक स्वागत चेन्नमंगलूरकार्क्क मट्टु नाडुकळिल निन्नुम व्यत्यस्तमायिट्ट पेरुन्नाळ अनुभवंगळ ओरुपाडुंड। अतिनु वेण्डि मात्रम आ दिनत्तिनु वेण्डि मात्रम चेन्नमंगलूरिल एत्तुन्न ओरुपाड अतिथिकळुंड। इत केळ्क्कुन्नवरिल चेन्नमंगलूरकारल्लात्तवरुम उंडाकुम, പക്ഷേ ഞങ്ങൾ ചേന്നമംഗലൂർക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ളത് ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. ഓക്കെ, ഈ കോവിഡ് കാലത്ത് പെരുന്നാളെല്ലാം പുരയിൽ തന്നെ ആയ ഒരു വിഷമം ഉണ്ട്, മറച്ചു വെക്കുന്നില്ല. ഞങ്ങൾ കുറച്ച് കലാകാരന്മാർക്കും കലാകാരികൾക്കും ഇത് ആർത്തത്തിൽ മാത്രമല്ല പ്രയാസമുണ്ടാക്കുന്നത്, പെരുന്നാളിൻ്റെ അന്ന് വൈകുന്നേരം രാത്രി ഒരു പാട്ട് പാടാൻ, ഒന്ന് വെറുതെ ഒന്ന് ചിരിച്ച് രസിക്കാൻ, ഒരു ചെറിയ സ്കിറ്റ് കളിക്കാൻ ഒക്കെ ഞങ്ങൾക്കും ഉണ്ടാവില്ല ആഗ്രഹം. തീർച്ചയായിട്ടും അത് കേൾക്കാനും അത് കാണാനും ആഗ്രഹമുള്ള നാട്ടുകാരും ഉണ്ടാകുമ്പോൾ പിന്നെ എന്താ ഇങ്ങനെയൊന്ന് ആലോചിച്ചാൽ. അവിടെയാണ് സമർ ടിവിയുടെ നേതൃത്വത്തിൽ പൊരന്നാൾ എന്നൊരു പരിപാടിക്ക് തുടക്കമാകുന്നത്. എല്ലാ നാളുകളും പുരയിൽ തന്നെയാണ്, പെരുന്നാളും പുരയിൽ തന്നെയായി എങ്കിൽ ആ പുരനാളിനെ ഒന്ന് പൊലിപ്പിച്ചെടുക്കാൻ തീരുമാനിച്ചു. അതാണ് പുരനാൾ പൊലിമ. സമർ ടി വി അവതരിപ്പിക്കുകയാണ് നിങ്ങൾക്ക് വൈവിധ്യമാർന്ന പരിപാടികൾ. യൂട്യൂബിലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, പിന്നീട് വർഷങ്ങൾക്ക് ശേഷവും കാണാവുന്ന രീതിയിൽ അത് നിങ്ങൾക്കായി അവിടെ കരുതി വയ്ക്കും സമർ ടി വിയുടെ യൂട്യൂബ് ചാനലിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈദാശംസകൾ. ഇത്തവണ ലോക ചരിത്രത്തിലെ വളരെ അനിതര അസാധാരണമായ ഒരു പെരുന്നാളിലേക്കാണ് നമ്മൾ കടന്ന് വന്നിരിക്കുന്നത്. നമ്മൾ ഒരുപക്ഷെ ലോകത്ത് ഇതുവരെ ഒരു ജനതയും സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേക സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. കൊറോണ വൈറസിൻ്റെ ഭീതിയിലാണ് ലോകം ഉള്ളത്. ആ സമയത്താണ് റമദാനും നോമ്പും ഇപ്പോൾ പെരുന്നാളും ഒക്കെ കടന്ന് വന്നിരിക്കുന്നത്. ഏത് സാഹചര്യങ്ങളിലും ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നതാണ് ആ സാഹചര്യങ്ങളെ തരണം ചെയ്യാനുള്ള ഉപാധി, അതിനുള്ള വഴി. ആ നിലക്ക് എല്ലാ സന്ദർഭങ്ങളിലും നമുക്ക് നമ്മുടെ ആഘോഷങ്ങളും നമ്മുടെ സന്തോഷങ്ങളും നിലനിർത്തി മുമ്പോട്ട് പോകേണ്ടതുണ്ട്. സാഹചര്യങ്ങളിൽ ഖിന്നരായി ദുഃഖിതരായി പ്രയാസപ്പെട്ട് കഴിഞ്ഞു പോകേണ്ടതല്ല. ആ അവസ്ഥകളൊക്കെ മാറി വരുന്നതിന് വേണ്ടി നാം പണിയെടുക്കേണ്ടതുണ്ട്, കരുതലുണ്ടാവേണ്ടതുണ്ട്, പ്രാർത്ഥന ഉണ്ടാവേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ആഘോഷിക്കേണ്ട ആഘോഷങ്ങളൊക്കെ ആ സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടി മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ആ തരത്തിലുള്ള ഒരു സംരംഭമാണ് സമർ ടി വിയുടെ നേതൃത്വത്തിൽ നമ്മുടെ നാട്ടിലെ ഏതാനും ആളുകൾ ചേർന്നുകൊണ്ട്, ഏതാനും കലാകാരന്മാർ ചേർന്നുകൊണ്ട് ഒരുക്കുന്നത്. വളരെ ആഹ്ലാദത്തോടുകൂടെ മറ്റ് നാടുകളിൽ നിന്ന് വ്യത്യസ്തമായി പള്ളിയും ഈദ്ഗാഹും ഈദ് നമസ്കാരവും അവിടെ വന്നു ചേരുന്ന ആളുകൾ പരസ്പരമുള്ള ആലിംഗനവും ഹസ്തദാനവും വിശേഷങ്ങൾ കൈമാറലും കുട്ടികളും അബാലവൃദ്ധം ജനങ്ങൾ വളരെ ആമോദത്തോടുകൂടെ പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ നാം അനുഭവിച്ചു വരുന്നത്.
ആ ഓർമ്മകളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ആ കാര്യങ്ങളൊന്നും ആ നിലക്ക് സാമൂഹ്യമായി നിർവഹിക്കുവാൻ അവസരമില്ലാത്ത ഒരു സന്ദർഭമാണ് എങ്കിൽ പോലും വീടുകളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ വീടുകളിലെ പെരുന്നാൾ നമുക്ക് ധന്യമാക്കേണ്ടതുണ്ട്, അത് ആഹ്ലാദപൂർണമാക്കേണ്ടതുണ്ട്, അത് ആഘോഷിക്കേണ്ടതുണ്ട്. ഇസ്ലാമിലെ ആഘോഷങ്ങളൊക്കെ ആരാധനകൾ കൂടിയാണ്. അതുകൊണ്ട് മതിമറന്ന അതിരുവിട്ട ആഘോഷം നമുക്കില്ല. ആ പക്ഷേ പരിമിതികളിൽ നിന്നുകൊണ്ട് അനുവദനീയമായ എല്ലാ ആഘോഷങ്ങളും സന്തോഷങ്ങളും ആഹ്ലാദങ്ങളും ഉണ്ടാവേണ്ടതാണ്. ആ നിലക്ക് എല്ലാവർക്കും പെരുന്നാളിൻ്റെ സന്തോഷങ്ങൾ ആശംസിക്കുകയാണ്. എല്ലാവരും പുറയിലാണ്, വീടുകളിലാണ്. അതുകൊണ്ട് തന്നെ ഈ പെരുന്നാൾ ആഘോഷത്തിന് പുറന്നാൾ ആഘോഷം എന്ന് പേര് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് വളരെ അർത്ഥവത്താണ്. നമ്മുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് നമുക്കിതിനെ ആഘോഷിക്കണം. ആ നിലക്ക് ഇതിനെ എല്ലാവരും ഏറ്റെടുക്കുക. എല്ലാവർക്കും, നാട്ടിലുള്ളവർക്കും പുറംനാടുകളിലുള്ളവർക്കും പ്രവാസ ലോകത്തുള്ള ആളുകൾക്കും എല്ലാവർക്കും മഹല്ലിൻ്റെ ഉദയമംഗലം ജുമാഅത്ത് പള്ളി മഹല്ലിൻ്റെ പേരിൽ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു മതവിഭാഗത്തിനും അവകാശപ്പെടാനില്ലാത്ത ഒരു സംഗതി ഏതായാലും മുസ്ലിങ്ങൾക്ക് അവകാശമുണ്ട്. അതെന്താ സംഭവം വെച്ചാല് ആഘോഷത്തിലെ ഒരു ഈ പറഞ്ഞ മാതിരി പെരുന്നാൾ ആവോ ആവൂലെ, ആവോ ആവൂലെ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. ഈ ഒരു കൺഫ്യൂഷൻ, ഈ ഒരു ആകാംക്ഷ, അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, അതിലങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വർത്താനും മുസ്ലിങ്ങൾക്ക് മാത്രമല്ല. അപ്പൊ ഈ ശവ്വാൽ പിറവി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സാധനം ഉണ്ടല്ലോ, അത് വലിയൊരു സംഭവമാണ്. അപ്പോൾ ഒരു പെരുന്നാപ്പാട്ട് കേൾക്കാം. ചേന്നമംഗലക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശബ്ദമാണ് എടിപ്പാത്തുട്ടി. മറക്കാൻ കഴിയില്ല. എത്ര പാട്ട് വേറെ പാടിയാലും ഇതൊന്നുകൂടി പാടുകയെന്ന് പറയും. അതാണ് നമ്മുടെ ജബ്ബാർ കെ വി. ജബ്ബാർ കെ വി ഇന്ന് പാടുന്ന പാട്ട് ചേന്നമംഗലക്കാരൻ തന്നെ എഴുതിയിട്ടുള്ളൊരു പാട്ടാണ്, വീരാൻ ടി പുൽപ്പറമ്പ്. കാണാത്തവർക്ക് കാണാം, കേൾക്കാത്തവർക്ക് കേൾക്കാം. ജബ്ബാറിന്റെ മനോഹരമായ ശബ്ദത്തിൽ വിണ്ണിൽ ശവ്വാലൊളി പിറന്നു. വിണ്ണിലുണ്ട് ശവ്വാലമ്പിളി, ചിരിച്ചു കൊണ്ട് അത് കണ്ട് മൊഴിഞ്ഞല്ലോ വിശ്വാസികൾ ഒരുമിച്ച് തക്ബീർ. ആവേശം കൊണ്ട് തക്ബീർ, ആവേശം കൊണ്ട്. വിണ്ണിലുണ്ട് ശവ്വാലമ്പിളി, ചിരിച്ചു കൊണ്ട് അത് കണ്ട് മൊഴിഞ്ഞല്ലോ വിശ്വാസികൾ ഒരുമിച്ച് തക്ബീർ. ആവേശം കൊണ്ട് തക്ബീർ, ആവേശം കൊണ്ട്. മനസ്സുള്ളിൽ സന്തോഷത്തിൻ അലയൊലി പൊങ്ങി, മധുരത്തിൻ പെരുന്നാള് കഴിക്കുവാൻ ഒരുങ്ങി. മഹനീയ ദിക്റുകൾ ഉരുവിടാൻ തുടങ്ങി, പെരുന്നാളായി സകലരും സജീവമായി. വിണ്ണിലുണ്ട് ചൊവ്വാലമ്പിളി, ചിരിച്ചു കൊണ്ട് അത് കണ്ട് മൊഴിഞ്ഞല്ലോ വിശ്വാസികൾ ഒരുമിച്ച് തക്ബീർ. ആവേശം കൊണ്ട് തക്ബീർ, ആവേശം കൊണ്ട്. പുലരിക്ക് മുമ്പ് തന്നെ കുളി കഴിഞ്ഞൊരുങ്ങി, പുതുവസ്ത്രം ധരിച്ചിട്ട് പള്ളിയിലേക്ക് ഇറങ്ങി. പിരിശത്തിൽ നമസ്കാരം കഴിഞ്ഞിട്ട് മടങ്ങി, പുളകം കൊണ്ടേ പരസ്പരം സലാമും വിണ്ടേ. വിണ്ണിലുണ്ട് ശവ്വാലമ്പിളി, ചിരിച്ചു കൊണ്ട് അത് കണ്ട് മൊഴിഞ്ഞല്ലോ വിശ്വാസികൾ ഒരുമിച്ച് തക്ബീർ. ആവേശം കൊണ്ട് തക്ബീർ, ആവേശം കൊണ്ട്. റമദാനിൻ വിശുദ്ധി കൈവരിച്ചിടുന്നവർക്ക് റഹ്മാന്റെ സമ്മാനമായി ഇതാഘോഷമൊരുക്ക്. റഹ്മത്തും ബർക്കത്തും ലഭിക്കുവാനിരക്ക്. കളങ്കം വേണ്ട മനസ്സിൽ, കിബീറും വേണ്ട. വിണ്ണിലുണ്ട് ശവ്വാലമ്പിളി, ചിരിച്ചു കൊണ്ട് അത് കണ്ട് മൊഴിഞ്ഞല്ലോ വിശ്വാസികൾ ഒരുമിച്ച് തക്ബീർ. ആവേശം കൊണ്ട് തക്ബീർ, ആവേശം കൊണ്ട്.
വിണ്ണിലുണ്ട് ചൊവ്വാലമ്പിളി ചിരിച്ചുകൊണ്ട് അത് കണ്ട് മൊഴിഞ്ഞല്ലോ വിശ്വാസികൾ ഒരുമിച്ച് തക്ബീർ ആവേശം കൊണ്ട് തക്ബീർ ആവേശം കൊണ്ട് ഇലാഹിന്റെ വഴി വിട്ട് തരം പോലെ നടക്കുന്ന ഇരുകാലി മൃഗമായി തരം താഴുന്ന മനുജരെ ഉണർത്താനായി സിത്തേനകൾ ഇറങ്ങിയിടുന്നു. ഇത് എഴുതിയ ആളെടുക്കാൻ പോകുന്നു നമ്മൾ ബീരാൻ ടി പുൽപ്പറമ്പ്. പിന്നെ മറ്റുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ആശംസകൾ അറിയിക്കാനും പറഞ്ഞാൽ ഭാവിയിൽ എന്നാൽ കഴിയുന്ന എല്ലാ സഹായ സഹകരണങ്ങളും സമർപ്പിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. ഉമ്മമ്പുറത്ത് ജബ്ബാർ ടിയാക്ക മൂപ്പരൊരു കലാകാരനാണ്, അത് നമുക്കറിയാം. കാരണം പാഴ് വസ്തുക്കൾ കൊണ്ട് പലതും മനോഹരമായി ഉണ്ടാക്കുന്ന ഒരു കലാകാരനാണ്. ആ ജബ്ബാർ ടിയാക്കയുടെ മകൻ യഹിയ ഒരു പാട്ടുകാരനാണെന്ന് നമ്മിൽ പലർക്കും അറിയില്ല. സത്യം പറഞ്ഞാൽ അറിയിച്ചില്ല അവൻ, അതാണ് സത്യം. സംഭവം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടക്ക് നമ്മുടെ നാട്ടിലെ ഗ്രൂപ്പിലൊക്കെ പാട്ടും പാടാറുണ്ട്. നല്ലൊരു ഗായകനാണ്, മനോഹരമായ ശബ്ദത്തിനുടമയാണ്. കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനേ, കരളിന്റെ നോവുകൾ എല്ലാം കാണുന്ന ഫർദാനേ, ദണ്ണങ്ങൾ തീർത്ത് സലാമ തേകണേ ഹന്നാനേ, ദുഃഖത്തിൻ മാറാല നീ കിടേണേ നീ സുബ്ഹാനേ, മാനസം തേങ്ങും റുക്കുയിലും പിന്നെ സുജൂദിലും, മന്നാനെ കണ്ണീരാണെൻ്റെ നിസ്കാരപ്പായലും, എണ്ണിയാൽ തീരാത്ത പാപം പേറി തളർന്നു ഞാൻ, എല്ലാം അറിഞ്ഞപ്പോൾ മാപ്പിനായിരവോതും ഞാൻ, കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനേ, കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന ഫർദാനേ, ഞാൻ എന്ന ഭാവത്താൽ കൽബിൽ കയറി ഇബ്ലീസ്, ഞാൻ മതില്ലാതെ കാട്ടിപ്പോയി പല നാമൂസ്, ഓരോരോ കാലടി ഖബറിലേക്കാണെന്നോർക്കാതെ ഓടിത്തളർന്നു ഞാൻ തെറ്റിൻ പാതയിൽ വല്ലാതെ, കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനേ, കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന ഫർദാനേ, അല്ലാ നീയല്ലാതെ ആരുമില്ലൊരു കാവല്, അലിവിൻ്റെ നേരിനായി തേടുമീ വേഴാമ്പല്, അളവൊറ്റ കാരുണ്യം നൽകിയിടേണേ നീ ഓശാരം, അർഹമുറാഹിമേ കാട്ടിത്താ അറിവിൻ പൂന്താരം, കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനേ, കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന ഫർദാനേ, ദണ്ണങ്ങൾ തീർത്ത് സലാമത്തേകണേ ഹന്നാനേ, ദുഃഖത്തിൻ മാറാല നീക്കിടേണേ നീ സുബ്ഹാനേ.
മുഖവര ആവശ്യമില്ലാത്ത ഗായികയാണ് ഷംനു ലുക്മാൻ. സംസ്ഥാന കലോത്സവങ്ങളിൽ അറബിക് ഉറുദു ഗാനമത്സരങ്ങളിൽ എൻട്രസോൺ കലോത്സവത്തിൽ വിജയിയാണ്. ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗാനരംഗത്ത് സജീവമായി നിലനിൽക്കുന്ന ഇപ്പോൾ അവൾ കൂടുതൽ സജീവമായി നിൽക്കുന്നത് യൂട്യൂബിലാണ്. ഇപ്പോൾ അടുത്തൊരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരിക്കുന്നു, കൽബലി. വളരെ മനോഹരമായി പാടുന്നു ഷംനു ലുക്മാൻ. കാരുണ്യദീപ്തി എന്നൊരു ആൽബത്തിൽ, അതുപോലെ ഉമ്മ എന്ന ഒരു ആൽബത്തിലൊക്കെ ഒരുപാട് ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ് ഈ പൂക്കുയിൽ. ചാരി വന്നോളേ മഴച്ചാറുമിടവഴിയിൽ നിഴലാടും കൽപ്പടവിൽ ചെറുവാലൻ കിളിയുടെ തൂവൽ പോൽ ഇളം നാമ്പു പോൽ കുളിർക്കാറ്റു പോലെ ചാരി വന്നോളേ ഇണ്ടി ചാരി വന്നോളേ. ഈ പ്രാവശ്യത്തെ ഈദുൽ ഫിത്തർ പ്രത്യേക ഒരു സാഹചര്യത്തിലാണ് നാം ആഘോഷിക്കുന്നത്. കൊറോണ കാലഘട്ടത്തിൽ ഉള്ള ഈദ് ഒരു പ്രത്യേക അനുഭവമാണ് ഈ സമയത്ത് എന്നിൽ ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് ആത്മീയമായിട്ടുള്ള ഓൺലൈനിലും മറ്റുമുള്ള പ്രഭാഷണങ്ങൾ ധാരാളം കേൾക്കാനും പിന്നെ മക്കളും പേരമക്കളുമായിട്ടുള്ള ജമാഅത്ത് നമസ്കാരം ഒക്കെ ആയിട്ട് സാധാരണത്തിൽ വ്യത്യാസമായിട്ടുള്ള ഒരു അനുഭവമാണ് ഈ പ്രാവശ്യം ഈ റംസാൻ എനിക്ക് അനുഭവപ്പെട്ടത്. ഈ സമയത്ത് ഞാൻ എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് ഈദ് ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും. മലങ്കുറവാ പെരുന്നാളിന് പാടാൻ പറ്റിയ പാട്ടാന്നായിരിക്കും ആലോചിക്കുന്നത്. സംഗതി ഞാൻ അത് ഓർമ്മയിലേക്ക് പോരാം. സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു കുട്ടി ഈ പാട്ടുമായി നൃത്തം ചെയ്യാൻ വന്നു. അതും ഒരു ആൺകുട്ടി, ചേന്നമംഗലൂരിൽ നിന്ന്, ഇ എൻ അബ്ദുള്ള മൗലവിയുടെ പുത്രൻ ഇ എൻ നബീൽ. നിരവധി വേദികളതിന് ശേഷം ഈ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട് നബീൽ. മകുടിയൊക്കെ ഊതിക്കൊണ്ട് ഒരു പാമ്പാട്ടിയായി ആടിത്തിമർത്തലുണ്ട് ആ കലാകാരൻ. ഇപ്പോൾ ഖത്തറിലാണ്. ഖത്തറിൽ നിന്നും ഒരു ഗാനം നമുക്കായി സമർപ്പിക്കുകയാണ് ഇ എൻ നബി. അയ്യൂബ് നബി കരഞ്ഞു അല്ലാ വിളി കേൾക്കൂ. അയ്യൂബ് നബി കരഞ്ഞു അല്ലാ വിളി കേൾക്കൂ. നീറുന്നു തമ്പുരാനേ ദേഹം നോറുന്നു തമ്പുരാനേ. നീറുന്നു തമ്പുരാനേ ദേഹം നോറുന്നു തമ്പുരാനേ. കാരുണ്യവാനല്ലോ നീ എന്നെ കരകേറ്റു തമ്പുരാനേ. ധനികരിൽ ധനികനായി ഭക്തരിൽ ഭക്തനായി. ധനികരിൽ ധനികനായി ഭക്തരിൽ ഭക്തനായി. ക്ഷേമമോടെ വാണിടുന്ന മോഹന നാളിൽ കുഷ്ഠരോഗം വന്നു പെട്ടു കഷ്ടപ്പാടിലായി രവീ.
ഈ കുഷ്ഠരോഗം വന്നുപെട്ടു കഷ്ടപ്പാടിലായി നബി വിട്ടകന്നു ബന്ധുക്കളും സേവകരും വിട്ടകന്നു ബന്ധുക്കളും സേവകരും അയ്യോ നബി കരഞ്ഞു അല്ലാ വിളി കേൾക്കൂ ഉറ്റവരകന്നു പോയി നിത്യദാരിദ്ര്യമായി ഉറ്റവരകന്നു പോയി നിത്യദാരിദ്ര്യമായി ദേഹമാകെ നീറിടുന്ന ഭീകരനാളിൽ ഒറ്റ നിന്ന വാക്കുപോലും റബ്ബിനോട് ചൊല്ലിടാതെ ഒറ്റ നിന്ന വാക്കുപോലും റബ്ബിനോട് ചൊല്ലിടാതെ ഒക്കെയും സഹിച്ചു നബി കേണുവല്ലോ ഒക്കെയും സഹിച്ചു നബി കേണുവല്ലോ അയ്യോ നബി കരഞ്ഞു അല്ലാവിളി കേൾക്കൂ അയ്യോ നബി കരഞ്ഞു അല്ലാവിളി കേൾക്കൂ നീറുന്നു തമ്പുരാനേ ദേഹം നൂറുന്നു തമ്പുരാനി കാരുണ്യവാനല്ലോ നീ കരകേറ്റു തമ്പുരാനി കാരുണ്യവാനല്ലോ നീ എന്നെ കരകേറ്റു തമ്പുരാനി ഗഫാറിന്റെ പാട്ട് അത് ഓർമ്മയിൽ നിന്നും അങ്ങനെ മായുന്നതല്ല. പ്രത്യേകിച്ചും ഫറൂഖില് എസ് ഐഒന്റെ ഒരു സമ്മേളനം നടന്നിരുന്നു. ഒന്ന് ഇവിടുത്തെ എല്ലാവരും എസ് ഐഒന്റെ സമ്മേളനത്തിനായിട്ട് പോണ പോക്കുണ്ട്, എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒരുപാട് ആയിട്ട്. പക്ഷെ അങ്ങനെയല്ലത നമ്മുടെ ഗഫാറ് പോയത്. ഗഫാർ അന്ന് യു കെ അബുസാലയുടെ ഒരു ഗാനം പാടി. ആ സമ്മേളനം നടന്നതിപ്പോ 80, 81, 82, 83 ആ കാലത്തിലായിരിക്കും. അതിപ്പോ കൊല്ലം ഓർമ്മയില്ല, പക്ഷെ ആ പാട്ട് അത് മറക്കാൻ കഴിയില്ല. റഹ്മാനെ പരമദയാലോ അകപ്പുറമൊരു പോലറിയുന്നവനെ സന്മാർഗം സർവോപരി നീ ചെയ്തൊരു നിഴ്മത്തായി കാണാൻ സൗഭാഗ്യം നൽകണമേ നീ എന്നും ദുനിയാവിൽ. റഹ്മാനെ പരമദയാലോ അകപ്പുറമൊരു പോലറിയുന്നവനെ സന്മാർഗം സർവോപരി നീ ചെയ്തൊരു നിഴ്മത്തായി കാണാൻ സൗഭാഗ്യം നൽകണമേ നീ എന്നും ദുനിയാവിൽ. ഖുർആനിൽ നീ അറിയിച്ച നിന്റെ അനുഗ്രഹദാസന്മാരാം തിരുദൂതർ സിദ്ദീഖീങ്ങൾ ശുഹദാ സ്വാലിഹുകൾ എല്ലാം ദുനിയാവിൽ നേടിയ നേഴ്മ തണി സന്മാർഗം. റഹ്മാനെ പരമദയാലോ അകപ്പുറമൊരു പോലറിയുന്നവനെ സന്മാർഗം സർവോപരി നീ ചെയ്തൊരു നിഴ്മത്തായി കാണാൻ സൗഭാഗ്യം നൽകണമേ നീ എന്നും ദുനിയാവിൽ. ക്ഷണികം ഈ ദുനിയാവിൻ്റെ നശ്വര സുസ്ഥിതികൾ കണ്ടിട്ട് നുണയാതെ പിണയാതെയാ മുന്നണി നേതാക്കൾ ജീവൻ തന്നെയും ത്യാഗം ചെയ്തു പാവനമാർഗത്തിൽ. റഹ്മാനെ പരമദയാലോ അകപ്പുറമൊരു പോലറിയുന്നവനെ സന്മാർഗം സർവോപരി നീ ചെയ്തൊരു നിഴ്മത്തായി കാണാൻ സൗഭാഗ്യം നൽകണമേ നീ എന്നും ദുനിയാവിൽ.
തനമാണ് നിഴമത്തെന്ന നിർവചനം പൈശാചികമാണ്. ധനികന്മാർ വഴിമാറും പ്രതിസന്ധികൾ കാണുമ്പോൾ കേവല ദുനിയാവിൽ വഞ്ചിതരാകും സാധാരണമായും. റഹ്മാന് പരമദയാലോ അകപ്പുറമൊരു പോലറിയുന്നവനെ സന്മാർഗം സർവോപരി നീ ചെയ്തൊരു നിഴമത്തായി കാണാൻ സൗഭാഗ്യം നൽകണമേ നീ എന്നും ദുനിയാവിൽ. റഹ്മാന് പരമദയാലോ അകപ്പുറമൊരു പോലറിയുന്നവനെ സന്മാർഗം സർവോപരി നീ ചെയ്തൊരു നിഴമത്തായി കാണാൻ സൗഭാഗ്യം നൽകണമേ നീ എന്നും ദുനിയാവിൽ. ചേന്നമംഗല്ലൂരിലെ പെരുന്നാളുകളുടെ ഓർമ്മകൾക്ക് വല്ലാത്ത രസവും വല്ലാത്ത മധുരവുമുള്ള ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആകെക്കൂടെ ഉള്ളത് ഒരു പെരുന്നാളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പഴയ കാലത്തൊക്കെ പെരുന്നാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നിന്നും കൂപ്പിൽ ജോലിക്ക് പോയവരൊക്കെ തിരിച്ചു വരുമ്പോൾ അതൊരു വല്ലാത്ത ആഘോഷമായി ഈ നാടിന് മാറാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു വല്ലാത്ത രസമുള്ള പെരുന്നാളായിരുന്നു ഞങ്ങളുടെയൊക്കെ ഓർമ്മയിലുള്ളത്. പിന്നെ ചേന്നമംഗല്ലൂരിലെ മുസ്ലിം സമൂഹം എന്ന് പറഞ്ഞാൽ മുമ്പേ പറക്കുന്ന പക്ഷികളാണ്. ആ കാര്യത്തിൽ അഭിനന്ദിക്കാതിരിക്കാൻ വഴിയ നമ്മുടെ നാടിനെ. നമ്മുടെ നാട് എല്ലാവർക്കും ഒരു മാതൃകയാണ് ആ കാര്യങ്ങളിൽ. ഈ കോവിഡ് കാലം നമ്മെ പലതും പഠിപ്പിക്കുന്നുണ്ട്. നമ്മളെ നമുക്ക് എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയും. ചില സന്ദർഭങ്ങളിൽ അങ്ങനെ വേണ്ടി വരുമല്ലോ, ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. പക്ഷെ സൂക്ഷിക്കണം, കരുതൽ വേണം. ഭയപ്പെട്ടുകൊണ്ടൊന്നും കാര്യമില്ല. കാരണവാരൊക്കെ ചോദിക്കുക, എന്തപ്പോൾ ഇങ്ങനെ പോയാൽ സംഭവിക്കുക? എന്ത് സംഭവിക്കാനാ? തക്ദീർ. എന്താണ് എഴുതപ്പെട്ടത് അത് സംഭവിക്കും. എല്ലാവിധ ആശംസകളും, പെരുന്നാളിന് സന്തോഷപൂർവ്വം പെരുന്നാൾ ആഘോഷിക്കുക എന്നാണ് എൻ്റെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും എല്ലാവരോടും പറയാനുള്ളത്. അമീനോബ ദർശന ടി വിയിലെ കുട്ടിക്കുപ്പായം എന്ന സംഗീത റിയാലിറ്റി ഷോയിൽ കഴിവ് തെളിയിച്ച ഗായികയാണ്. കർണാടിക് മ്യൂസിക്കിൽ ഇപ്പോഴും പഠനം തുടരുന്ന അമീനോബ നമ്മുടെ നാടിൻ്റെ പ്രതീക്ഷയാണ്. മെഫിലെ സമ എന്ന മ്യൂസിക്കൽ ട്രൂപ്പിൽ സ്ത്രീശബ്ദമായി ഇപ്പോൾ തിളങ്ങി നിൽക്കുന്നത് നമ്മുടെ അമീന നോബയാണ്. അമീന നോബയുടെ ഒരു ഗാനം കേൾക്കാം. ചന്ദ്രത്തുണ്ടിൻ പൊൻപിറ കണ്ടൊരു റംളാൻ നോമ്പ് മുതൽ ശവ്വാലിൻ പിറ കാണും വരെയും തറാവി നമസ്കാരം. ചന്ദ്രത്തുണ്ടിൻ പൊൻപിറ കണ്ടൊരു റംളാൻ നോമ്പ് മുതൽ ശവ്വാലിൻ പിറ കാണും വരെയും തറാവി നമസ്കാരം. ഇസ്ലാം മതവിശ്വാസമുടഞ്ചു നമസ്കാരം. അല്ലാഹുവിനാരാധന നിത്യ നമസ്കാരം. ഇസ്ലാം മതവിശ്വാസമുടഞ്ചു നമസ്കാരം. അല്ലാഹുവിനാരാധന നിത്യ നമസ്കാരം. ചന്ദ്രത്തുണ്ടിൻ പൊൻപിറ കണ്ടൊരു റംളാൻ നോമ്പ് മുതൽ ശവ്വാലിൻ പിറ കാണും വരെയും തറാവി നമസ്കാരം. സമ്പാദ്യ പൊരുളിൽ മേൽ പങ്കേകി സക്കാത്തിൻ പരപുണ്യം നേടേണം. പകനേരത്തും നേരും കൂടാതെ പരിപൂർണ വ്രതമാസം കൂടേണം. റബ്ബിൻ മൊഴിമുത്തിൻ മണികളെ മാനിക്കേണം. റബ്ബിൻ മൊഴിമുത്തിൻ മണികളെ മാനിക്കേണം. പരിശുദ്ധ ഖുർആൻ വ്രതശുദ്ധിയോടോതണമെല്ലാരും. ചന്ദ്രത്തുണ്ടിൻ പൊൻപിറ കണ്ടൊരു റംളാൻ നോമ്പ് മുതൽ ശവ്വാലിൻ പിറ കാണും വരെയും തറാവി നമസ്കാരം. ശവ്വാൽ പിറ കാണുമ്പോൾ പുണ്യത്തിൻ ഈദുൽ ഫിത്ർ നൽകിടാൻ ഓർക്കേണം. എല്ലാം തരും അല്ലാവിൻ നാമങ്ങൾ എല്ലാവരും ഉച്ചത്തിൽ ചൊല്ലേണം. തസ്ബീഹും തഹ്ലീലും സ്തുതികളും ഓരോ നാളും
തസ്ബീഹും തഹ്ലീലും സ്തുതികളും ഓരോ നാളും ഹൃദയത്തിനിറഞ്ഞറിവത്തുയരും മുസൽമാന്മാരും ചന്ദ്രത്തുണ്ടിൻ പൊൻപിറ കണ്ടൊരു റംസാൻ നോമ്പ് മുതൽ ഷവ്വാലിൻ പിറ കാണും വരെയും തറാവി നമസ്കാരം ഇസ്ലാം മതവിശ്വാസമുടച്ചു നമസ്കാരം അല്ലാഹുവിനാരാധന നിത്യ നമസ്കാരം ചന്ദ്രത്തുണ്ടിൻ പൊൻപിറ കണ്ടൊരു റംസാൻ നോമ്പ് മുതൽ ഷവ്വാലിൻ പിറ കാണും വരെയും തറാവി നമസ്കാരം ഭാഗ്യവശാൽ നമ്മുടെ നാട് ക്ഷേമമംഗലൂർ ഉത്ഭുതമായ നാടായിരുന്നു. സമുദായം തീർച്ചയായിട്ടും പരിഷ്കരണ മനോഭാവം വെച്ച് പുലർത്തിയിരുന്ന നാടാണ്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ജനിക്കുവാനും ജീവിക്കുവാനും സാധിക്കുക എന്നത് മഹാഭാഗ്യമാണ്. ചേന്നമംഗലൂരിലെ ഒരുപാട് കലാകാരന്മാർക്ക് അങ്ങനെ ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. ബാസിത് ഖാൻ, ബാസിത് ഖാൻ എന്ന പേര് ഗൾഫ് നാടുകളിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നൊരു പേരാണ്. ഈ അടുത്ത കാലത്ത് ബാസിത് ഖാൻ വരച്ച ചിത്രങ്ങൾ ഏറെ ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട്. മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അപ്ലൈഡ് ആർട്സ് അഡ്വർടൈസ്മെന്റ് ആർട്സിൽ ബിരുദവും ഫൈൻ ആർട്സിൽ മാസ്റ്റർ ബിരുദവും നേടിയിട്ടുള്ള കക്ഷിയാണ് നമ്മുടെ ബാസിത് ഖാൻ. സമർ ടി വി ഇന്ന് ഈ ഒരു പരിപാടിയിലൂടെ പരിചയപ്പെടുത്തുന്നത് ലോകമറിയുന്ന ഒരു കലാകാരനെയാണ്. കലാരംഗത്ത് തൻ്റെതായ അടയാളപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു ബാസിത് ഖാൻ. ബാസിത് ഖാൻ നമ്മുടെ നാടിനെ വരയ്ക്കുകയാണ്. ആ വര തത്സമയം കാണുവാനുള്ള അവസരമാണ് സമർ ടി വി ഒരുക്കുന്നത്. പൊരന്നാൾ പൊലിമയിൽ പെരുന്നാളിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് നമ്മുടെ അങ്ങാടിയിലെ വർണ്ണാഭമായ കാഴ്ചകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ കാഴ്ചകളാണ് ഞാനിവിടെ വരച്ചത്. ഒരു ചിത്രത്തിന് 1000 വാക്കുകളുടെ വിലയുണ്ട് എന്നൊരു ചൊല്ലുണ്ട്. ഒരു കഥയോ കവിതയോ എഴുതും മുമ്പ് അതിൻ്റെ ചിത്രമാണ് മനസ്സിലേക്ക് കടന്നു വരുന്നത്. ചിത്രകലയിലൂടെ സംവേദിക്കപ്പെടുന്ന ആശയങ്ങൾ കാഴ്ചക്കാരിൽ വിവിധ വികാരങ്ങൾ ഉണർത്തുന്നു. ഈ ഒരു പെയിൻറ്റിംഗ് തന്നെ പലരിലും സമ്മിശ്ര വികാരങ്ങൾ ഓർമ്മകൾ ആയിരിക്കും തന്നത്. പക്ഷേ നമ്മുടെ നാട്ടുകാർ ചിത്രകലയ്ക്ക് വേണ്ട പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? ഒരു ചിത്രകാരൻ എന്ന നിലയ്ക്ക് സമർ ടി വി എനിക്കൊരു അവസരം തന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഖത്തറിലായതുകൊണ്ട് പലപ്പോഴും പെരുന്നാളിന് നാട്ടിൽ കൂടാൻ കഴിയാറില്ല. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പുരന്നാളിന് ഞങ്ങൾക്കും കൂടാൻ പറ്റി. നമ്മുടെ നാട്ടിൽ ചിത്രകാരന്മാരും ഉണ്ടാവട്ടെ. ഈ ഒരു പുരന്നാളിൽ ചിത്രകാരൻ എന്ന നിലയ്ക്ക് എനിക്കിവിടെ അവസരം തന്ന സമർ ടി വിക്ക് ആദ്യം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും ഈ ലോക്ക്ഡൌൺ കാല പുരന്നാൾ ആശംസകൾ അറിയിക്കുന്നു. തലമുറകളെ പാട്ടും പാടി കണക്ക് പഠിപ്പിച്ചൊരു അധ്യാപകനുണ്ട്, ടി എ സാർ, തേവർ മണ്ണിൽ അബ്ദുള്ള മാഷ്. അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യം. ടി എ എന്ന ആ രണ്ടക്ഷരത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കണക്ക് ക്ലാസ്, അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്, അദ്ദേഹത്തിൻ്റെ മനോഹരങ്ങളായ ഗാനങ്ങൾ, പിന്നെ സൗമ്യമായ ആ പെരുമാറ്റം, എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖം, ഇതെല്ലാം തെളിഞ്ഞു വരും. മനോഹരമായൊരു ഗാനം നമുക്ക് സമർപ്പിക്കുകയാണ് അദ്ദേഹം നമ്മുടെ സ്നേഹ നിർബന്ധങ്ങൾക്ക് വഴങ്ങി. റഹ്മത്തിൻ കാലം പുണ്യമാസം ലൈലത്തുൽ ഖദറിൻ്റെ ശ്രേഷ്ഠമാസം
മാനവകൃതയത്തിൻ മധുമാസം റമദാൻ റമദാൻ റഹ്മത്തിൻ കാലം പുണ്യമാസം ലൈലത്തുൽ ഖദറിൻ്റെ ശ്രേഷ്ഠമാസം മാനവകൃതയത്തിൻ മധുമാസം റമദാൻ റമദാൻ പരകോടി ജന്മങ്ങൾ ദുഃഖത്തിലായി സാന്ത്വനമേകണേ റഹ്മാനേ പരകോടി ജന്മങ്ങൾ ദുഃഖത്തിലായി സാന്ത്വനമേകണേ റഹ്മാനേ രാവും പകലും നിന്നെ മാത്രം നമിച്ചിടുന്നു എൻ്റെ തമ്പുരാനേ രാവും പകലും നിന്നെ മാത്രം നമിച്ചിടുന്നു എൻ്റെ തമ്പുരാനേ റഹ്മത്തിൻ കാലം പുണ്യമാസം ലൈലത്തുൽ ഖദറിൻ്റെ ശ്രേഷ്ഠമാസം മാനവകൃതയത്തിൻ മധുമാസം റമദാൻ 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 ചേന്നമംഗലക്കാരായ കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയാണല്ലോ പാട്ടും പടവും എന്ന വാട്സപ്പ് കൂട്ടായ്മ. ഈ അടുത്ത് ഒരു സുന്ദര ശബ്ദം കേട്ടു, ആരാന്നൊരു നിലക്കും പിടികിട്ടുന്നില്ല. അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ചക്കിട്ടക്കണ്ടി സുനിലിൻ്റെ ഭാര്യയാണ്. ആ കണക്കുപറമ്പിലെ പാറക്കെട്ടിൽ ഉറവയായിട്ട് ഇതൊഴുകട്ടെ മനോഹരമായ ശബ്ദം. സുമതി സുനിൽ. അല്ലാ റസൂലിനെയും കഴിച്ചെനിക്കെല്ലാത്തിനും സഖിയാണോരേ എന്തെന്ന ഭൂവാവയിൽ അഖിയായ സുന്ദരമാനിതമാരരേ അല്ലാ റസൂലിനെയും കഴിച്ചെനിക്കെല്ലാത്തിനും സഖിയാണോരേ എന്തെന്ന ഭൂവാവയിൽ അഖിയായ സുന്ദരമാനിതമാരരേ മുല്ല മലർ മുത്തായച്ചുള്ള ഭംഗി പുന്നാരപ്പൂവോരേ എന്തെന്ന് തങ്ങി വല്ലാഹി എന്റെ മനസ്സും കലങ്കി ഓമനയിൽ മുമ്പുള്ളോർമ പുതുങ്ങി പുതുങ്ങി കണ്ണീർ ചൊരിഞ്ഞ് വലഞ്ഞു കരഞ്ഞിടയ്യാനേ ഉള്ളം കലങ്കിടത്തേനേ കരുളായെള്ളാപ്പ എന്നുള്ള ബന്ധത്തെ ഇറയോൻ പിരിച്ചു കളഞ്ഞല്ലോ കാര്യം സൗജത്തന്മാരനെന്നുള്ള താരത്തിരിയും പോലിഞ്ഞല്ലോ നാരികളിൽ വെച്ച് ഭൂമി ലോകത്ത് ആകെ വലഞ്ഞവളായല്ലോ മാപ്പ് ഗുണം രക്ഷ ചെയ്യുവാനെൻ്റെ ഭാവയും പോയെത്തിവായല്ലോ ആരുണ്ട് എനിക്കിനി കാര്യമായിട്ട് ആരോടൊരയ്ക്കും ഈ എന്നുയിർ കഷ്ടം കാര്യം ഭർത്താവ് താങ്കൾക്ക് അറിയിച്ച് കരുണത്താൽ നോക്കും ഈ ഞാൻ ഫറുഹായിട്ട് ഫറുഹം വെച്ച് കുളിർമ വളർമ മികച്ചല്ലോ നിധിയേ ഒഴിച്ചല്ലോ മതിയേ കണ്ടു മതു മുറ്റിക്കൂടുവാനല്ല വണ്ട് കോതിച്ചോടിച്ചെല്ലുന്നു തഞ്ചമ്മിക്കാലം വണ്ടോടൽ മോഹത്ത ദുഃഖിച്ചു തേനല്ലേ മണ്ടുന്നു വന്നേ മലജലം നിന്നങ്ങു പോയേ പാരിശി
പരത്തിലങ്കും കവിന്ദ സുഗന്ധ മികന്ദ തജാരേന്നും നിറൈന്ദ രാജാവേ ഉണ്ടെന്നോ ജഹത്തിനായി എന്നി കൈ കൊണ്ടിട്ടെന്നും മധുവോരിന്ന് ഉറ്റ മറുപടിയും സന്തോഷത്ത എത്തിക്കാണുവാൻ കൊതിക്കുന്നു. പണ്ടും മറുപടിയില്ലാത്ത കത്ത് കാരീത പോയി മടക്കത്തയത്ത് ചെണ്ടിയിൽ കെട്ടുവാൻ ആവശ്യം പത്ത് വീണ്ടും ചിലർ കളിയാക്കുന്നതോർത്ത് അരിമപ്പാദം പിടിത്ത് മണത്ത് തൊടുത്ത് സലാമാ ഞാൻ ഉരത്ത് തമാമാ തൊടുത്ത് സലാമാ ഞാനും ഉരത്ത് തമാമാ. ടി കെ ജുമാൻ മാഷ്, ചേന്നമംഗലൂരിൽ കവികൾ കുറവാണ്, പക്ഷേ ജുമാൻ മാഷ് ഇപ്പോൾ കൃതഹസ്തനായ ഒരു കവിയായി മാറിയിരിക്കുന്നു. നല്ല ഇടത്ത് ഈ അടുത്ത അദ്ദേഹത്തിന്റെ ഒരു അനുഭവക്കുറിപ്പ് വല്ലാതെ വൈറലായി, ഒരു നീർനായകടിയുടെ ചരിത്രം അല്ലേ? നിങ്ങളൊക്കെ വായിച്ചു കാണും. എഴുത്തിൽ ശ്രദ്ധേയനായിക്കൊണ്ടിരിക്കുന്ന ടി കെ ജുമാൻ മാഷിന്റെ കവിത നമ്മുടെ മുഷ്താഖ് താക്കു എന്നാണ് മുഷ്താഖ് അറിയപ്പെടുന്നത്. മുഷ്താഖ് നല്ലൊരു അവതാരകനാണ്, നന്നായി പാടും, നല്ലൊരു സംഘാടകൻ കൂടിയാണ്. താക്കുവിന്റെ ശബ്ദത്തിൽ ജുമാൻ മാഷിന്റെ ആ കവിത കേൾക്കാം. അക്ഷരപ്പെരുമയാം ഗ്രാമമായി അജ്ഞതയകറ്റിയ ഉറവയായി അന്ധകാരത്തിനേ അറുതിയായി ആത്മീയ പ്രളയത്തിനാരംഭമായി അരവയറാനന്ദ നൃത്തമാടി അഭിമാനയുത്തുങ്ക പദവിയായി അലിവിൻ്റെ കാണാക്കരങ്ങളായി ആറ്റിൻ്റെ വക്കത്തെ ആൽമരങ്ങൾ അറിവിൻ്റെ ഗോപുര ശൃംഗങ്ങളായി അതിരില്ല ശിഷ്യ പ്രവാഹമായി അറബി പൊന്നിൻ്റെ പുടവയായി ആകാശം മുട്ടെ പറക്കയായി അസ്ത്രങ്ങളായ വരികളായി അമ്പരപ്പിച്ചു വാഗ്ധോരണി അസ്ത്രങ്ങളായ വരികളായി അമ്പരപ്പിച്ചു വാഗ്ധോരണി അകലത്തിലുള്ളോരു മാറി വന്നു അകതാരിൽ ആധിയായി ചിന്തയായി അങ്ങാടി വേണമതൊന്നാമതായി അടുക്കട്ടെ ഓരോ വരമ്പുകളും അനാഥയാക്കില്ലയ മുത്തശ്ശിയാശ്രമം അനശ്വരമായൊരു വിദ്യാധരണിയെ അകറ്റില്ലൊരിക്കലുമാ സൗഭാഗ്യധാരയെ അരികിലായുള്ളൊരു തെളിനീരുറവയെ അളവറ്റ മണ്ണിൻ്റെ പൊൻപ്രഭയെ അനുപമ വിളനിലമായി മാറ്റിയിടട്ടെ അപരൻ്റെ താളങ്ങൾ കോർക്കുവാനായി ആമോദരാഗങ്ങൾ പാടിയിടട്ടെ അപരൻ്റെ താളങ്ങൾ കോർക്കുവാനായി ആമോദരാഗങ്ങൾ പാടിയിടട്ടെ. സമർ ടി വിയുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ പേര് തന്നെയാണ് ഇത് ഏറ്റവും വലിയ വ്യത്യസ്തത. പരന്നാൾ, പുരയിൽ നിന്ന് എല്ലാവരും കഴിക്കുന്ന, പക്ഷേ നമ്മുടെ ഉപ്പ ഉപ്പുപ്പമാരൊക്കെ ജീവിച്ച കാലത്തിന് മുമ്പ് എങ്ങനെ സംഭവിച്ചോ എന്നറിയില്ല, പക്ഷെ
ഈ ഒരു നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കാരണവന്മാരൊക്കെ അറിയുന്ന ഈ നൂറ്റാണ്ടിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും പരന്നാട്ട് എന്ന് പറയുന്ന ഒരു പരന്നാൾ നമ്മളെല്ലാവരും കൊണ്ടാടുന്നു. പുരയിൽ നിന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നതിന് അവർ പരന്നാൾ എന്ന് പേരിട്ടിരിക്കും. സമർട്ടിയുടെ ചില വ്യത്യസ്തമായ പേരുകളിലും പെട്ടൊരു പേര് പിറന്നാൾ എന്ന് പറയുന്ന ഈ ആശയത്തോട് ഒരുപാട് യോജിച്ചുകൊണ്ടും എന്നാൽ നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രയാസത്തിൽ ഒരുപാട് ദുഃഖിച്ചുകൊണ്ടും എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. പുതുതലമുറയിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എല്ലാം ഓൺലൈനിലാണല്ലോ, അവരുടെ കഴിവുകളും അങ്ങനെ തന്നെ ആയി പോകുന്നുണ്ട് പലപ്പോഴും. അത്തരം ചില പാട്ടുകാരെ പുറത്തെത്തിക്കാൻ സമർ ടി വിയുടെ ഈ പുരന്നാൾ പൊലിമയ്ക്ക് സാധിക്കുകയാണ്. ഹഫീൽ റഹ്മാൻ, നമ്മുടെ ശ്രുതി കെ പി സലാമാക്കേണ്ട മകൻ, സച്ചുവിന്റെ മകൻ. धड़कन नहीं जाना, जिंदा हूँ मैं तो अभी, कुछ ऐसी लगन इस लम्हे में है, ये लम्हा कहा था मेरा, अब है सामने इसे छू लूं जरा, मर जाऊं या जी लूं जरा, खुशियां छून लूं या रो लूं जरा, मर जाऊं या जी लूं जरा, अभी मुझ में कही बाकी थोड़ी सी है जिंदगी, जगी धड़कन नहीं जाना, जिंदा हूँ मैं तो अभी. ഈ ലോക്ക്ഡൌൺ കാലത്ത് നമ്മെ വിസ്മയിപ്പിച്ചൊരു കലാകാരനുണ്ട്. സോഷ്യൽ മീഡിയയിൽ വൈറലായ കുഞ്ഞോലൻ കുട്ടിയാക്ക എന്ന കഥാപാത്രമായി എത്തിയ നമ്മുടെ ഗുൽമി. ഗുൽമി എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും അറിയാം ഈ സ്ഥിരന്ന പേര്. നല്ലൊരു കലാകാരനാണ്. സ്വന്തമായി സ്ക്രിപ്റ്റ് ഉണ്ടാക്കി വീട്ടിൽ വെച്ച് മക്കളോടൊത്ത് ഗുൽമി ചെയ്യുന്ന ആ സ്കിറ്റുകൾ വളരെ ശ്രദ്ധേയമായിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. ഈ പുരന്നാൾ ഗുൽമിയിൽ ഗുൽമി എന്താണ് പറയാൻ പോകുന്നത്, അഥവാ നമ്മുടെ കുഞ്ഞോലം കുട്ടിയാക്കൊക്കെ എന്തോ പറയാനുണ്ട്, കേട്ടു നോക്കാം അല്ലേ? കൊറേ കാലായല്ലോ കണ്ടിട്ട്. നിങ്ങളെ വർത്താനൊന്നും അറിയാൻ വേണ്ടിട്ട് നീ പോകുമ്പോ നീലങ്ങട് കേറിയ. എന്താണ് നമ്മളെ വിഷയമൊക്കെ? ലോക്ക്ഡൌൺ ആയിട്ടും അതായിട്ടും ഇതായിട്ടും തമ്മമ്മില് മനുഷ്യനെ കാണാനും പറ്റില്ല, നാട്ടിലൊരു വർത്താനം അറിയണമില്ല. എന്തൊക്കെയാണ് നമ്മളെ നാട്ടിലെ വർത്താനം ഒന്ന് പറഞ്ഞാ നിങ്ങള്. ഞാനിപ്പോ ബേസായെടുത്ത് പുറത്തൊന്നും ഇറങ്ങില്ല. നാട്ടില് കൂടുതല് ഞാനിപ്പോ പോവാന്ന് പറഞ്ഞാല് നമ്മളെ ചെങ്ങായിമാരെ അടുത്തൊക്കെ ഒന്ന് പോയി, ഒറ്റച്ചീരി അയില ആ ഭാഗത്തൊക്കെ ഒന്ന് പോയി, കാട്ടി പോയില്ലേ കരീബിനൊന്ന് കണ്ട്. അങ്ങനെ പോരുമ്പോ എന്തായാലും നമ്മളെ പുൽപ്പറമ്പില് കൊറേ കുട്ടികളുടെ പാട്ടുകാരും അതും ഇതൊക്കെ ആയിട്ട് സിറാജിന്റെ പുരയിൽ ഒന്ന് കേറി അവിടെ നിന്നൊക്കെ കൂടി അറിഞ്ഞിങ്ങനെ പോരാണ് ഞാന്. വീരാണ്ടി അങ്ങനെ കാണാക്കാൻ പറ്റുമോ? നമ്മള് നമ്മളെ നേരത്തെ ഉള്ള ചെങ്ങായി അല്ലേ, അവനൊക്കെ കണ്ടിട്ട് കാലെത്രയായി. നമ്മള് ലോക്കില് കുടുങ്ങി പോയില്ലേ. ശരി, നിങ്ങളെ വിഷയം എന്താ വെച്ചാ ഒന്ന് പറഞ്ഞാണേ. വിഷയം എന്താ വെച്ചാല് ഇപ്പോഴത്തെ പെരുന്നാളും മുമ്പത്തെ പെരുന്നാളും ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റം, ഒരുപാട് മാറ്റം. പറഞ്ഞ എന്റെ ആവശ്യമല്ല, മുമ്പ് ആ പുയല് ചൂട്ടും കത്തിച്ചു പോണ ആ കൂർമ്മണ്ടോ പെരുന്നാളിന്ന് പറഞ്ഞ എണ്ണൊക്കെ തേച്ച് ചന്ദ്രിക സോപ്പ് ഒക്കെ വാങ്ങി, പഴയ ചന്ദ്രിക, ഇപ്പത്തെ ചന്ദ്രിക അമ്മാണ് ഉണ്ടാവില്ല, ആക്കെ തേച്ച് പുഴക്കല ആവില്ല, വെള്ളത്തിലൊന്ന് മുങ്ങി കുളിച്ച് ഫസ്റ്റ് പുഴത്തോ. ആ അത് തന്നെ, അതാണ് അതിന്റെ ആരോ ഇപ്പത്തെ കുട്ടിയെ പറഞ്ഞാ മതി. കിട്ടൂല,
എണ്ണൊക്കെ തേച്ചിയാട്ടെ, നന്നായി അന്നേ മേത്ത് എണ്ണ തേക്കുള്ളൂ. ഇപ്പത്തെ കുട്ടികൾ എണ്ണ കണ്ടാല് പായിന കാലാണ്. വിജയ് എന്താ വെച്ചാല് പറയ, എന്തൊക്കെയാണ് നാട്ടിലെ വർത്താനൊക്കെ? നാട്ടില് വർത്താനം എന്താ വെച്ചാലേ, സുക്കൂറ് വന്നണ് സുക്കൂറിപ്പ ക്വാറന്റൈനിലേ, ഓന് ഭക്ഷണം കാര്യം കോല് കൊടുക്കണ്ട്. എന്നാലും ഞമ്മൊരു എടങ്ങേറ് ഓൻ ഇങ്ങനെ അവിടെ നിക്കാണല്ലോ. എന്നാലും മാണ്ടില്ല, ഞാനീ ഇപ്പോ അന്റെ അടുത്ത് വരുന്നതിന് മുമ്പ് കദീസും കുട്ടികളും വന്നിന് ഓല അടുക്കളയെന്ന് ഇങ്ങനെ ബെരുകി കഴിച്ച. അപ്പൊ ഓലെ ആട്ടും കൊണ്ടും ആക്കിയനോടാ നേരെ പറ്റിയെ. അപ്പൊ പായസമൊക്കെ കുടിച്ച് എന്താ എടുക്കണ്ടേ? പായസം ഒന്നും എടുക്കണ്ട, കേറിയോടുത്തുനിന്ന് ഒക്കെ എല്ലാരും പായസാ തരുന്നേ. അപ്പുറത്തെ വരെയെന്ന് രണ്ടെണ്ണം കുടിച്ച് ഇവിടെ ചെന്നോ ബലിക്ക് പായസം. ഈ പായസം ഞമ്മ വേണ്ട. അല്ല, ഈ പെരുന്നാക്ക് ചേന്നല്ലൂർ അങ്ങാടിയിൽ എന്തോ ഉണ്ടോ? ചേന്നല്ലൂർ അങ്ങാടിയിൽ ഉണ്ട് ഇല്ലാന്നും പറയാ. അപ്പൊ മൊത്തത്തില് ഈ ലോക്ക്ഡൌണും കാര്യമൊക്കെ ആണല്ലോ, ആൾക്കാരൊപ്പരം കുത്തിരുന്നൊന്നും വർത്താനം പറയാൻ പറ്റില്ല. എന്നാലും ഞമ്മളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെല്ലി പറഞ്ഞൊക്കെ ചോദിച്ചേ. നമ്മളൊക്കെ പഴയ കലാകാരന്മാരാണല്ലോ, അപ്പോ ആ കുട്ടികൾ എന്തെങ്കിലും ഉണ്ടാക്കുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ചെറിയ തോതിലൊക്കെ ഉണ്ട് എന്നാണ് കേട്ടേ. അതിന് നമ്മളെ അമീൻ ചോറും മഞ്ഞ മാസം മുമ്പിലൊക്കെ കൂടി കൂടിട്ട് എന്തൊക്കെ ഒരു പരിപാടി ഉണ്ട്. ഇത്രേ ഉള്ളു ഞാൻ അറിഞ്ഞൊരു വിഷയം. സിനിമ എന്തോണ്ടോ സിദ്ദീഖിന്? സിദ്ദീഖിനെ അപ്പൊ കണ്ടിട്ട് തന്നെ കൊറേ കാലായി, വിളിച്ചു നോക്കണം. ആ അത് ശരി. പിന്നെ നമ്മളെ പൊറ്റശ്ശേരി പുൽപ്പാറമ്പിൽ അബുട്ടിന്റെ അടുത്തൊക്കെ പോയിഞ്ഞോ? അബുട്ടിയൊക്കെ നമ്മളെ പഴയ പാട്ടുകാരനല്ലേ. അബുട്ടിയാക്കനോട് വിഷയൊക്കെ ചോദിച്ച് കൊറേ കാലായി മൂപ്പനെ കണ്ടിട്ട്. ഇനിതൊക്കെ ഒന്ന് കലങ്ങി തെളിഞ്ഞാലേ അമ്മ ഒന്ന് രംഗത്ത് ഇറങ്ങാൻ പറ്റുള്ളൂ. അല്ല, നമ്മളെ ചോറൊക്കെ പോലെ ജബ്ബാറി, ജബ്ബാറിന്റെ കഥ ഈ പറഞ്ഞ മാതിരി തന്നെ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് കാണൂ. ഓലൊക്കെ നല്ല പാട്ടാരേനി. ആ മറ്റേ ഇപ്പൊ ചെറിയ കുട്ടി ഉണ്ടല്ലോ, എന്താ ഓന്റെ പേര്? റൗഫ്. ഓനി, ഗഫാറി, ജബ്ബാറി, പിന്നെ ഓലൊക്കെ വാടക കൂടിയാട്ടെ ഒരു ഗാനമേളൊക്കെ ഉണ്ടാക്കലില്ലായി. പോണ്ടാക്കണ്ടോ? അതൊന്നും ഇപ്പൊ ഉണ്ടാക്കാൻ പറ്റൂലോ. ആള് കൂടാൻ പറ്റാത്തൊരു വിഷയല്ലേ ഇപ്പൊ നാട്ടിലുള്ളേ. വല്ലാത്തൊരു മഹാമാരി ആയി പോയത്. പിന്നെ കേക്കണോ, മുമ്പ് പെരുന്നാക്ക് പെരുന്നാട് എന്ന് കേട്ടാല് പള്ളിയിൽ നിന്ന് തെക്കിപേറി ചെല്ലുന്ന സമയത്ത് കുട്ടികളുണ്ട് പഴയ കുടുക്കല് വെളിഞ്ഞീന് ഉരുക്കിയാട്ടെ കൈമേലിങ്ങനെ ഉറ്റിച്ചു. ഏത് ആദ്യം ഉച്ചിച്ചിന പെരുന്നാളൊന്നും മൈലാഞ്ചി ഒന്നും ഇല്ലപ്പോ. ഇപ്പൊ ഒക്കെ ട്യൂബല്ലേ, ട്യൂബുമേലുള്ള കളിയാ കുട്ടികള്. പഴയ ആ വെളഞ്ഞും ആ മൈലാഞ്ചി ഇരുന്ന അതൊക്കെ പണ്ടത്തെ കാലത്ത്. ഇപ്പത്തെ കുട്ടികളൊക്കെ ഐറ്റൊക്കെ ആയി പോയില്ലേ കുഞ്ഞാട്ടിയാത്തൊരു കോണ്ടിട്ടോ. എന്നാലും നമ്മളെ ഈ കലാകാരന്മാരെ കുട്ടികളുണ്ടല്ലോ, ഓന് നാട്ടിലുണ്ടായതിനോട് ഇന്ന പോലത്തെ ആൾക്കാർക്കൊക്കെ ഒരേ കുത്തിരുന്ന് ടിവിയിൽ ഇങ്ങനെ കാണാ. ആ കുട്ടികളുണ്ടായതിനോട് ഇങ്ങനെ ഓരോ പരിപാടി നാട്ടുകാർക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട്. ആ വല്ലാത്തൊരൈ തന്നെയാണ്. ആ കുട്ടികളെ അള്ളാ കാക്കട്ടെ, അത്ര എനിക്ക് പറയാനുള്ളൂ. ക്യാമ്പസ് പട്രൂമാൽ കൈരളി ടിവിയിലെ ഒരു റിയാലിറ്റി ഷോ ആയിരുന്നു. ക്യാമ്പസിൽ നിന്ന് പാട്ടുപാടി തെളിഞ്ഞ വിദ്യാർത്ഥിനികളെയും വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തി നടത്തിയ ആ പരിപാടിയിൽ ചേന്നമംഗല്ലൂരിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. അത് നബാഷബിൻ തേവർമുന്നിൽ അൻവർ മെഹറുനിസാ ദമ്പതികളുടെ മകൾ. ഇപ്പോൾ പുതിയൊരു യൂട്യൂബിലൂടെ ഒരു ഉണർവ് നബാഷബിൻ ഉണ്ടായിട്ടുണ്ട്. യൂട്യൂബ് ഇപ്പോൾ ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ്. നബാഷബിൻ്റെ ഒരു ഗാനമാണ് എടുത്തത്, വീട്ടിൽ നിന്ന് റെക്കോർഡ് ചെയ്ത ഒന്നാണ്. അതിൻ്റെ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് കേൾക്കാം. അകലെ പള്ളി മിനാരം അഹദിൻ മദഹ് വാഴ്ത്തും നേരം തുടരുന്നു വിനിരുളിൽ നിന്റെ വചനം കാതിലുണരുന്നു പകലും രാവും ഒരു പോൽ നിന്റെ കനിവിൻ കാവലൊഴുകുന്നു അകലെ അകലെ പള്ളി മിനാരം അഹദിൻ മദഹ് വാഴ്ത്തും നേരം താരങ്ങളും മേഘങ്ങളും തസ്ബീഹോതും രാവിൽ പാപങ്ങളാൽ ജന്മങ്ങളിൽ തഖ്‌വയിലൊഴുകും നേരം അഹദോന്റെ നാമം വാഴ്ത്തി ഹറമിലെ കിളികൾ പാടി
അകലെ അകലെ പള്ളി മിനാരം അഹദിൻ മദഹ വാഴ്ത്തും നേരം. ഇപ്പോൾ ഓൺലൈനിന്റെ ഒരു ട്രെൻഡ് കൂടിയുള്ള ഈ അവസരത്തിൽ എല്ലാ പരിപാടികളും പ്രവാസികളെയും നാട്ടുകാരെയും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഓൺലൈൻ പരിപാടി പുരന്നാൾ പെരുന്നാളിൻ്റെ വീട്ടിൽ നിന്ന് സംഘടിപ്പിക്കുന്നത് കഴി നടന്നുകൊണ്ടാണ് പുറന്നാൾ എന്ന രീതിയിൽ സമ്മർ ടി വി ഈ പരിപാടിയെ അഭിസംബോധന ചെയ്യുന്നത്. ഏതായാലും ഈ ഒരു രീതിയിൽ നല്ലൊരു പരിപാടി കൊണ്ടുവരാൻ എല്ലാവർക്കും പ്രവാസികൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും കാണാനും ഈ ചെറിയ രീതിയെങ്കിലും പെരുന്നാൾ ആഘോഷിക്കുവാനും സമ്മർ മീഡിയ ഈ ഒരുക്കിയ ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും. കലാകാരന്മാർക്ക് എവിടെ അങ്ങനെ ഒതുങ്ങി നിൽക്കാൻ കഴിയും തോന്നുന്നില്ല. അതിന് ഉദാഹരണങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. എല്ലാവരും പേര് ഞാനിപ്പോൾ പറയുന്നില്ല, അതിൽ പെട്ട ഒരാളെ പേര് ഞാൻ പറയാം. ആള് കുറേ കാലം സൗദിയിലായിരുന്നു, തിരിച്ച് നാട്ടിലെത്തിയിട്ട് ഒരു പണിക്ക് ചേരാൻ നോക്കിയിട്ട് പല ഏർപ്പാടും നോക്കി, ഓട്ടോറിക്ഷ നോക്കി, അതിൻ്റെ ഇടയ്ക്ക് ഒരു തട്ടുകട നടത്തിയിരുന്നു പൊറ്റശ്ശേരി അങ്ങാടിയിൽ. ഇപ്പം ഏതാണ്ട് കാളെ പിടികിട്ടിയോ, ഇപ്പം എന്താ പണിയെന്ന് അറിയില്ല, പക്ഷെ പാട്ട് ഇപ്പോഴും കിട്ടില്ല. ചില കലാകാരന്മാർ അങ്ങനെയാണ്. പാട്ട് മാത്രമല്ല കേട്ടോ ഈ കക്ഷിക്കുള്ളത്, ഈ അടുത്ത് ഒരു മുഖ്യധാര സിനിമയിൽ ശ്രദ്ധേയമായ വേഷം അഭിനയിച്ചു, നമ്മുടെ വിനോദ് മണാശ്ശേരി സംവിധാനം ചെയ്ത ഒന്നാം സാക്ഷി എന്ന സിനിമയിൽ. ഇപ്പൊ ഏതാണ്ട് പിടികിട്ടിണ്ടാവും സിറാജ് ബാവ. ഒരു വട്ടം കൂടി നാട്ടില് ഒന്ന് പറന്നെത്താൻ കൊതി, ബീവിയും മക്കളൊന്നിച്ച് പെരുന്നാള് കൂടുവാൻ കൊതി. ഒരു വട്ടം കൂടി നാട്ടില് ലെങ്കും ചൊവ്വാൽ പൊന്നമ്പിളി, നീലവാനിൽ തെളിയുമ്പോൾ കൂട്ടുകുടുംബമൊന്നിച്ച് തക്ബീർ ചൊല്ലുവാൻ കൊതി. ഒരു വട്ടം കൂടി നാട്ടില് ശംസ് കിഴക്കുതിക്കുമ്പോൾ പുത്തൻ ലിബാസുമിട്ടതാ ഓമന മക്കളൊന്നിച്ച് പള്ളിയിൽ പോകുവാൻ കൊതി. ഒരു വട്ടം കൂടി നാട്ടില് പുഞ്ചിരിക്കും മുഖവുമായി പൂമങ്കയാൾ വിളമ്പിടും, നെയ്ച്ചോറ് തിന്ന് റാഹത്തിൽ ഒന്നുറങ്ങാൻ പേരും കൊതി.
ഒരു വട്ടം കൂടി നാട്ടില്. കുഞ്ഞിപ്പൂ മോന്റെ പൂതി പോൽ ദൂരം മാടെ വീട്ടില്, ഒന്ന് വിരുന്ന് പോകുവാൻ ഏറുന്നു കൽഭകം കൊതി. ഒരു വട്ടം കൂടി നാട്ടില് ഒന്ന് പറന്നെത്താൻ കൊതി. ബീവിയും മക്കളൊന്നിച്ച് പെരുന്നാള് കൂടുവാൻ കൊതി. ഒരു വട്ടം കൂടി നാട്ടില്. സി ടി കുടുംബത്തിന് ഒരു ചെറിയ സംഗീതമണമൊക്കെ ഉണ്ട്, സാഹിത്യവും ഉണ്ട്. അതിലെ മക്കൾക്ക് ഇപ്പം അത് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ്. മക്ക കിട്ടിയിട്ടില്ലെങ്കിൽ ചിലത് ചാടിക്കടന്നും പേരെ കുട്ടികൾ കിട്ടും. അങ്ങനെ കിട്ടിയ ഒരു കിഴവുണ്ട് അവിടെ. നൈന മറിയം അദീപിന്റെ മകളാണ് എന്ന് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നണ്ട, അദീപും കുറച്ചൊക്കെ മൂളും. നൈന മറിയത്തിന്റെ ഒരു ഗാനമാണ് നമുക്ക് കേൾക്കാനും. ഇത് കുട്ടികളൊക്കെ ഇങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട്, ഗൾഫ് നാടുകളിലായതുകൊണ്ട് നമ്മുടെ നാട്ടിൽ അറിയാതെ പോകുന്ന ആളുകളുണ്ട്. കുറെ കാലം ഗൾഫിലായിരുന്നു, അതുകൊണ്ട് നമ്മൾ നാട്ടിൽ അറിഞ്ഞില്ല എന്ന് മാത്രം. ഇപ്പോഴിതാ അങ്ങനെ കുറച്ച് പ്രതിഭകളെ സമർ ടി വി നാടിന് സമർപ്പിക്കുകയാണ്. നൈന മറിയത്തിന്റെ ഒരു ഗാനം കേൾക്കാം. ഏ മോഹ മോഹ കേ ധാഗേ തേരീ ഉംഗലിയോ സേ ജാഊ ജേ കോയി ടോഹ ടോഹ നാ ലാഗേ കിസ് തർഹ ഗിർഹാ യേ സുജേ ഹേ രോമ രോമ ഇക് താരാ ഹേ രോമ രോമ ഇക് താരാ ജോ ബാദലോ മേ സേ ഗുസ്രേ ഹേ മോഹ മോഹ കേ ധാഗേ തേരീ ഉംഗലിയോ സേ ജാഊ ജേ കോയി ടോഹ ടോഹ നാ ലാഗേ കിസ് തർഹ ഗിർഹാ യേ സുജേ तू होगा जरा पागल तूने मुझको है चुना तू होगा जरा पागल तूने मुझको है चुना कैसे तूने अनकहा तूने अनकहा सब सुना तू होगा जरा पागल तूने मुझको है चुना दिन छड़े मैं रात आना दोनों मिल जाए शामों की तरह ये मोह मोह के धागे तेरी उंगलियों से जाऊ जे कोई टोह टोह ना लागे किस तरह गिरहा ये सुलझे ये तेरी झूठी बातें मैं सारी मान लूं के तेरी झूठी बातें मैं सारी मान लूं आंखों से तेरे सच सभी सब कुछ अभी जान लूं के तेरी झूठी बातें मैं सारी मान लूं तेज है बारा बहते से हम मावारा आत्म के सांसे ले आहा ये मोह मोह के धागे तेरी उंगलियों से जाऊ जे कोई टोह टोह ना लागे किस तरह गिरहा ये सुलझे എല്ലാ വർഷവും പെരുന്നാൾ ദിവസം പല കലാപരിപാടികളുമായി നമ്മുടെ ചേന്നമംഗല്ലൂരിലെ കൂട്ടായ്മ നടത്താറുണ്ട്. എന്നാൽ ഈ വർഷം ഈ കൊറോണ സാഹചര്യമൊക്കെ ഉണ്ടായതുകൊണ്ട് പുറന്നാൾ ആയി നടത്തുകയാണ്. അന്ന് വിവിധ കലാപരിപാടികൾ ഉണ്ടാവും. ഈ ഒരു സംരംഭത്തിന് ഒരുങ്ങി തിരിച്ച ഇതിൻ്റെ പ്രവർത്തകരെ അഭിനന്ദിക്കുന്നു. ഇതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഡിജിറ്റൽ പെയിന്റിങ് എന്ന പുതിയൊരു മേഖലയാണ്, അത് നല്ല കഴിവ് ആവശ്യമുള്ള ഒരു മേഖല കൂടിയാണ്. മാത്രമല്ല ഇപ്പൊ പുതിയൊരു ട്രെൻഡാണത്. അർഷദ് ആർട്ട് ലൈൻ ആ രംഗത്ത് വളരെ ശ്രദ്ധേയനായിരിക്കുകയാണ്.
വളരെ പ്രമുഖരായിട്ടുള്ള ആളുകളുടെ ചിത്രം വരച്ച് അവരിൽ നിന്നും അതിൻ്റെ അംഗീകാരം നേടിയിട്ടുള്ളൊരു കലാകാരൻ കൂടിയാണ്. പ്രത്യേകിച്ച് മമ്മൂട്ടി, മമ്മൂട്ടിയുടെ മാമാങ്കം എന്ന സിനിമയിലെ ആ ഒരു ദൃശ്യം അതിമനോഹരമായിട്ട് ദർശനത്തിൽ വരയ്ക്കുകയും അത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുകയുണ്ടായി. അതുപോലെ ഒരുപാട് സിനിമാ നടന്മാരുടെയും പ്രമുഖരായ ആളുകളുടെയും ഒക്കെ ചിത്രങ്ങൾ അദ്ദേഹം വരച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ തന്നെയുള്ള പല ആളുകളുടെയും ചിത്രം അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ കെ ടി സി വിരാൻ സാഹിബിൻ്റെ ഒരു ചിത്രം കണ്ടു അദ്ദേഹം വരച്ചത്. ഗംഭീരമായ സാധനങ്ങൾ, ഇങ്ങനെ ജീവിക്കുന്ന ചിത്രങ്ങളാണ് അർഷദ് അർലേൻ്റെത്. ആ കൂട്ടത്തിൽ എൻ്റെതും വരച്ചിട്ടുണ്ട് കേട്ടോ. പുറന്നാൾ പൊലിമ എന്ന ഈ പ്രോഗ്രാമിൻ്റെ അതിൻ്റെ പോസ്റ്റർ ഡിസൈൻ ചെയ്തതും നമ്മുടെ അർഷദ് അർലേനാണ്. അർഷദിൻ്റെ ആ വരയുടെ സൗന്ദര്യം നമുക്കൊന്ന് നേരിട്ട് ആസ്വദിക്കാം തത്സമയം. ചെറിയ പെരുന്നാൾ ആശംസകൾ. ഈ ചെറിയ പെരുന്നാളിന് നമ്മുടെ സമ്മർ മീഡിയ നമ്മൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു കലാവിരുന്നാണ് പുരന്നാൾ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച എൻ്റെ കലാസൃഷ്ടിയും ക്ഷണിച്ച ഇതിൻ്റെ പിന്നണിക്കാർക്ക് നന്ദി പറയുന്നു. അതോടൊപ്പം ഈ പരിപാടി കണ്ടിട്ട് വിവരങ്ങൾ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ. അസ്സലാമു അലൈക്കും. അസ്ലു ഗഫൂർ നല്ല ഗായകനാണ്. ആ മാസ്റ്റർ എന്നൊക്കെ വിട്ട് മിസ്റ്ററായി ഇപ്പം ഏതാണ്ട് ഞാൻ ഇങ്ങ് കാണുമ്പോൾ അറിയപ്പോൾ ഏതാണ്ട് എത്ര ആയെന്നുള്ളത്. കാരണം ഇപ്പോഴും പാടുകയാണ് അദ്ദേഹം. കുറച്ചു കാലം ഗൾഫിലൊക്കെ ആയിരുന്നു, ഇപ്പോൾ നാട്ടിലെത്തിയ അദ്ദേഹം മനോഹരമായ പാട്ടുകളിലൂടെ ഇപ്പോഴും സജീവമാണ്. ഗഫൂർ നാഗരിയുടെ ഒരു ഗാനം. മഹബൂബുൽ ബാഖിയ മുഹയ്യദ്ദീൻ ശൈഖിയ ബഗ്ദാദിൽ മൺമറഞ്ഞൊലിയേ മഹാരാജനിധിയേ മറയാത്ത മണിയേ ഷാഹിദേ അബ്ദുൽ ഖാദിറോലിയേ ഷാഹിദേ അബ്ദുൽ ഖാദിറോലിയേ മഹബൂബുൽ ബാഖിയ
മുഹയ്യദ്ദീൻ ശൈഖിയ ബഗ്ദാദിൽ മൺമറഞ്ഞോലിയേ മഹാരാജനിധിയേ മറയാത്ത മണിയേ ഷാഹിദേ അബ്ദുൽ ഖാദുറോലിയേ ഷാഹിദേ അബ്ദുൽ ഖാദുറോലിയേ മണ്ണിൻ ജലാലാം മൗല ദവീലാം മുന്തും വിലായത്തുള്ളോരേ മുന്തും വിലായത്തുള്ളോരേ മുന്തും പുരാനേ മുഹബത്ത് സീനേ ദീനിന്നേറിയിൻ നിലാവേ ദീനിന്നേറിയിൻ നിലാവേ മഹബൂബുൽ ബാഖിയ മുഹയ്യദ്ദീൻ ശൈഖിയ ബഗ്ദാദിൽ മൺമറഞ്ഞൊലിയേ മഹാരാജനിധിയേ മറയാത്ത മണിയേ ഷാഹിദേ അബ്ദുൽ ഖാദുറോലിയേ ഷാഹിദേ അബ്ദുൽ ഖാദുറോലിയേ ലായിഖത്തോദി ലാമലിഫിൽ കൂടി ലൗഹിൽ കൂറി ധരിച്ചോരേ ലൗഹിൽ കൂറി ധരിച്ചോരേ ഐനുൽ തുജൂദ് അനന്തിരചൂത് ദുനിയാവിൽ ഷൗക്കൊഴിച്ചോരേ ദുനിയാവിൽ ഷൗക്കൊഴിച്ചോരേ മഹബൂബുൽ ബാഖിയ മുഹയ്യദ്ദീൻ ശൈഖിയ ബഗ്ദാദിൽ മൺമറഞ്ഞൊലിയേ മഹാരാജനിധിയേ മറയാത്ത മണിയേ ഷാഹിദേ അബ്ദുൽ ഖാദുറോലിയേ ഷാഹിദേ അബ്ദുൽ ഖാദുറോലിയേ മഹബൂബുൽ ബാഖിയ മുഹയ്യദ്ദീൻ ശൈഖിയ ബഗ്ദാദിൽ മൺമറഞ്ഞൊലിയേ മഹാരാജനിധിയേ മറയാത്ത മണിയേ ഷാഹിദേ അബ്ദുൽ ഖാദുറോലിയേ ഷാഹിദേ അബ്ദുൽ ഖാദുറോലിയേ സമർ ടി വി ഒരുക്കുന്ന പുറന്നാൾ പരിപാടിക്ക് ഗ്രേസ് പാലിയേറ്റീവ് കെയറിൻ്റെ സകലവിധ ആശംസകളും നേരാണ്. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ വേളയിൽ നമ്മുടെ നാട് മുഴുവൻ ഒരു പ്രത്യേക അവസ്ഥയിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രേസിനെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടുകാരെല്ലാവരും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ സാധിക്കാത്തൊരവസ്ഥ കരഗതമാകുമെന്നായിരുന്നു. പക്ഷേ പടച്ചാമ്പുരാൻ്റെ അനുഗ്രഹം കാരണം നമുക്ക് വലിയൊരു അനുഗ്രഹമാണ് ഈ നാട്ടുകാർ നമ്മളെ പരിസര പ്രദേശത്തെല്ലാവരും സഹായിച്ചിരിക്കുന്നതെന്നുള്ള. പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ സമയത്ത് പാലിയേറ്റീവ് കെയർ വളരെ നല്ല സേവനങ്ങൾ നാട്ടിലെ മുഴുവൻ രോഗികൾക്കും പ്രത്യേകിച്ച് ഔഷധ അനുഭവിക്കുന്ന എല്ലാവർക്കും ചെയ്യുകയുണ്ടായി. ഇത് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ ആവാം എല്ലാവരുടെ ഭാഗത്തു നിന്നും നല്ല ഒരു സഹായം നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു പരിസമാപ്തി എന്ന നിലയ്ക്ക് നമ്മുടെ ഈ പെരുന്നാൾ സുദിനത്തിൽ ഇത്തരം സമർ ടി വി സംഘടിപ്പിക്കുന്ന ഈ ഒരു പരിപാടിക്ക് നമ്മുടെ എല്ലാവിധ ആശംസകളും. ഗൾഫ് ചില പാട്ടുകാരെ അങ്ങ് ഇല്ലാതാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിത്രത്തിൽ ഇല്ലാതായിട്ടുണ്ട്. അതേസമയത്ത് ഗൾഫ് കൊണ്ട് ചില പാട്ടുകാരുണ്ടായിട്ടുമുണ്ട്. ഗൾഫിലെ റൂമിലൊക്കെ ഇരുന്ന് കൊണ്ട് കരോക്കെ ഗാനങ്ങളൊക്കെ പാടി വലിയ പാട്ടുകാരെ ആളുകളുണ്ട്. അബ്ദുറഹ്മാൻ ചക്കിങ്ങൽ നാട്ടിലുണ്ട്. ഇപ്പോൾ സജീവമായി നാട്ടിലെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തൻ്റെ പാട്ടിനെ സ്നേഹിക്കുകയും ചെയ്യുന്നു. ഇതാ അബ്ദുറഹ്മാൻ്റെ ഒരു മനോഹരമായ ഗാനം. ആകെ പാടച്ചോൻ്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ളാ ആരാധനക്കർഹനേകനാണെന്നും സന്ദേശം നൽകിയ നൂറുള്ളാ
മാനവർക്കായന്ന് നേർവാഴി കാട്ടുവാൻ മക്കത്തുതിച്ച ഹബീബുള്ളാ മംഗകൾ കുത്തമിയാമീന പെറ്റ മുത്ത് മുഹമ്മദ് സ്വല്ലല്ലാ ആകെപ്പാടച്ചോൻ്റെ ആദ്യ മുത്തായ ആദരവായ റസൂലുള്ളാ ആരാധനയ്ക്കർഹനേകനാണെന്നും സന്ദേശം നൽകിയ നൂറുള്ളാ ഒരു നാൾ നബിയും അബൂബക്കർ സിദ്ദീഖും ഒരുമിച്ചവർ സൗറു ഗുഹയിൽ പ്രവേശിച്ചു സിദ്ദീഖുൽ അക്ബറിൻ മടിയിൽ താല വച്ചു അന്ത്യപ്രവാചകൻ നിദ്രയെ പ്രാപിച്ചു ചന്ദ്രവദനം കണ്ട് സിദ്ദീഖ് ഒരു പുഞ്ചിരി തൂകുന്നുണ്ട് പുഞ്ചീരി തൂകുന്നു ചുറ്റിലും നോക്കുന്നു ഓരോ പഴുതുമടയ്ക്കുന്നു പഴുതൊന്നടക്കുവാൻ ശീലത്തുണിയില്ല പാദവീരൽ കൊണ്ടമർത്തുന്നു ആകെപ്പാടച്ചോൻ്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ളാ ആരാധനയ്ക്കർഹനേകനാണെന്നും സന്ദേശം നൽകിയ നൂറുള്ളാ മുത്ത് റസൂലുള്ളാ സുഖമായുറങ്ങുന്നു മൂർഖൻ പാമ്പൊന്നൂടൻ കാലിൽ കാടിക്കുന്നു മൂർച്ഛിച്ച വേദന സിദ്ദീഖിലേറുന്നു നബിയെയുണർത്തിയില്ല സിദ്ദീഖിൻ്റെ വേദന മാറുന്നില്ല പൊട്ടിയൊഴുകിയ കണ്ണുനീർത്തുള്ളികൾ പെട്ടെന്ന് മുത്ത് റസൂലിൻ്റെ വട്ടമുഖത്തൽപ്പം തട്ടിയ നേരത്ത് ഞെട്ടിയുണർന്നൊന്ന് നോക്കുന്നേ എന്താ സിദ്ദീഖോരെ നിങ്ങൾക്കാരെയൊന്ന് എന്ത് പീണഞ്ഞെന്ന് ചൊല്ലുവിൻ പെട്ടെന്ന് എന്റെ മനദാരിൽ വേദന തിങ്ങുന്നു എല്ലാം പറഞ്ഞ അബൂബക്കർ നബിയോട് ഉമിനീർ പുരട്ടി നബി സിദ്ദീഖിൻ്റെ ഉഗ്രവിഷമിറക്കി ആകെപ്പാടച്ചോൻ്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ളാ ആരാധനയ്ക്കർഹനേകനാണെന്നും സന്ദേശം നൽകിയ നൂറുള്ളാ മാനവർക്കായന്ന് നേർവാഴി കാട്ടുവാൻ മക്കത്തുതിച്ച ഹബീബുള്ളാ മംഗകൾ കുത്തമിയാമീന പെറ്റ മുത്ത് മുഹമ്മദ് സ്വല്ലല്ലാ ഗഫാറിന്റെ മകൻ നമ്മൾ നേരത്തെ പാട്ട് കേട്ടു ഗഫാറിന്റെ മകനായിട്ടുള്ള സഹൽ പോർട്രേറ്റ് വരയ്ക്കുന്നതിൽ ശ്രദ്ധേയനാണ് സഹൽ ഇപ്പോൾ പഠിക്കുന്നത് ആ മേഖലയ്ക്ക് യോജിച്ച ഒന്ന് തന്നെയാണ് ആർക്കിടെക്ചർ എഞ്ചിനീയറിംഗ് ആണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല പ്രതീക്ഷ ഉള്ള ഒരു കലാകാരനാണ് സഹൽ സഹലിൻ്റെ ചിത്രം വരെ നമുക്കൊന്ന് കാണാം പിറന്നാൾ ഈദ് പ്രോഗ്രാമിൽ എന്നെ ഉൾപ്പെടുത്തിയാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത സമർ ടിവിക്കും എൻ്റെ നാട്ടുകാർക്കും എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേരുന്നു ലോക്ക്ഡൗൺ സമയത്ത് എല്ലാവരും വീട്ടിലാണല്ലോ അപ്പോൾ വീട്ടിൽ നിൽക്കുന്ന സാഹചര്യം അതാണ് പിറന്നാൾ എന്ന് പറഞ്ഞത് പെരുന്നാൾ പിറന്നാളാക്കിയതാണ് സമർ ടി വി
പുരന്നാൾ ആഘോഷം പരിപാടിയുമായി ബന്ധപ്പെട്ട് പുൽപ്പറമ്പ് രക്ഷാസേനയുടെയും എൻ്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു. സമർ ടി വി ഒരുക്കുന്ന പുരന്നാൾ എന്ന പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും സമ്മർ മീഡിയ ഇങ്ങനെയൊരു പുരന്നാൾ എന്ന ക്യാപ്ഷനോട് കൂടി ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത് എപ്പോഴും എല്ലാം കൊണ്ടും പ്രശംസനീയമാണ്. എങ്കിലും ഈ കൊറോണ എന്ന മഹാവ്യാധി ഈ രാജ്യത്തു നിന്ന് തുടച്ചു മാറ്റേണ്ടതിന് നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ അകമഴിഞ്ഞുണ്ടാവേണ്ടതുണ്ട്. ഏതായാലും ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച ഇങ്ങനെയൊരു കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയ സമ്മർ മീഡിയയ്ക്ക് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ നേരുന്നു. അതോടൊപ്പം ശ്രീ കാറ്ററിംഗിൻ്റെ പെരുന്നാൾ ആശംസകൾ. ഇവിടുത്തെ മഹല്ല് മസ്ജിദുൽ ഫാറൂഖ് മഹല്ല് കമ്മിറ്റിയെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്കും ചേന്നമംഗലൂർ നിവാസികളായ എല്ലാ ആളുകൾക്കും മസ്ജിദുൽ ഫാറൂഖിൻ്റെ എല്ലാവിധ പെരുന്നാൾ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. ടി ഷാഹിർ, നമ്മുടെ ടി എ സാറുടെ മകൻ. സംഗതി, അദ്ദേഹം ഐ ടി രംഗത്ത് വലിയ പ്രഗത്ഭനൊക്കെയാണ്, എങ്കിലും പാട്ടിനോടാണ് താല്പര്യം. നാട്ടിൽ ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഐ ടി വിട്ട് പാട്ടിലേക്ക് എത്തുന്ന ആളാണ് ഷാഹിറിന്റെ മനോഹരമായ ഗാനം. ആകാശത്തിര നീന്തിയണഞ്ഞു കുഞ്ഞു നിലാത്തോണി, ആകെ ലോകക്കാരും കണ്ടു ശവ്വാലമ്പിളി. ആകാശത്തിര നീന്തിയണഞ്ഞു കുഞ്ഞു നിലാത്തോണി, ആകെ ലോകക്കാരും കണ്ടു ശവ്വാലമ്പിളി. തക്ബീറിന്നലയൊലി പൊങ്ങുന്ന തൗഹീദിൻ മന്ത്രമുയേറുന്ന മാലോക ശുക്ര മുഴക്കുന്ന മാനവരൊന്നായി പാടുന്ന മുബാറക് 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 ഈദ് മുബാറക്, മുബാറക് 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 ഈദ് മുബാറക്. ആകാശത്തിര നീന്തിയണഞ്ഞു കുഞ്ഞു നിലാത്തോണി, ആകെ ലോകക്കാരും കണ്ടു ശവ്വാലമ്പിളി. പുണ്യമാസ റംസാനും വിടച്ചൊല്ലി പിരിഞ്ഞു, പുണ്യമേറും രാവുകളോർമകളായി കൽബും തേങ്ങി. പുണ്യമാസം റംസാനും വിടച്ചൊല്ലി പിരിഞ്ഞു, പുണ്യമേറും രാവുകൾ ഓർമ്മകളായി കൽബും തേങ്ങി. മനസ്സുകളൊന്നായി തേടി മധുഹുകൾ റബ്ബിൽ പാടി, മലർവാടിയ മധു തേടും വണ്ടും മൂളിപ്പാടുന്നു. മുബാറക് 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 ഈദ് മുബാറക്, മുബാറക് 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 ഈദ് മുബാറക്, മുബാറക് 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 ഈദ് മുബാറക്, മുബാറക് 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 ഈദ് മുബാറക്. ആകാശത്തിര നീന്തിയണഞ്ഞു കുഞ്ഞു നിലാത്തോണി, ആകെ ലോകക്കാരും കണ്ടു ശവ്വാലമ്പിളി. ഈദുൽ ഫിത്ർ നാളിൽ മർഹബ ഓതി തന്നൽ പാടി, ഈമാനുള്ള മനസ്സുകളൊന്നായി കൂടി റബ്ബിൽ തേടി. ഈദുൽ ഫിത്ർ നാളിൽ മർഹബ ഓതി തന്നൽ പാടി, ഈമാനുള്ള മനസ്സുകളൊന്നായി കൂടി റബ്ബിൽ തേടി. ഇന്നല്ലോ പെരുന്നാള് ഈദുൽ ഫിത്തറിൻ നാള്, ആഘോഷമായി ആമോദമായി ചെറിയ പെരുന്നാള്. മുബാറക് 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 ഈദ് മുബാറക്, മുബാറക് 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 ഈദ് മുബാറക്. ആകാശത്തിര നീന്തിയണഞ്ഞു കുഞ്ഞു നിലാത്തോണി, ആകെ ലോകക്കാരും കണ്ടു ശവ്വാലമ്പിളി. തക്ബീറിൻ അലയൊലി പൊങ്ങുന്ന തൗഹീദിൻ മന്ത്രമുയേറുന്ന മാലോകർ ശുക്ര മുഴക്കുന്ന മാനവരൊന്നായി പാടുന്ന മുബാറക് 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 ഈദ് മുബാറക്, മുബാറക് 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 ഈദ് മുബാറക്, മുബാറക് 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 ഈദ് മുബാറക്, മുബാറക് 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 ഈദ് മുബാറക്.
എല്ലാം ഓൺലൈനിലുള്ള ഈ കാലഘട്ടത്തിൽ, ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ സമ്മർ ടി വി ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഒരു പെരുന്നാൾ ആഘോഷിക്കുന്നതിന് എല്ലാവിധ ആശംസകളും നേടുന്നു. ഈ അവസരത്തിൽ എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഈ കഴിഞ്ഞു പോയ 30 ദിവസങ്ങൾ, റംസാൻ മാസത്തിൽ ഈ കഴിഞ്ഞു പോയ ദിവസങ്ങൾ, ഞാൻ ഒറ്റ ദിവസം ഇടപെടാതെ 2000+ ആളുകൾക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ വഴി പരസ്യം ചെയ്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അത്യാവശ്യം തിരക്കടില്ലാത്ത രീതിയിൽ കച്ചവടം ചെയ്ത്, കച്ചവടം എൻ്റെ മേഖല കാറ്ററിംഗ് ആണ്, കാറ്ററിംഗ് ബിസിനസ് ചെയ്തു. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇരുന്നിക്കുമ്പോൾ ആലോചിക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുകയാണ്. കാരണം പലരും എന്ന് പറഞ്ഞാൽ 90% ആൾക്കാരും ജോലിയില്ലാതെ വീട്ടിലിരിക്കുമ്പം നമ്മുടെ ഈ പുതിയ സാധ്യത, ഓൺലൈൻ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കച്ചവടം ചെയ്യാൻ കഴിഞ്ഞത്, എൻ്റെ സുഹൃത്തുക്കളായ പല ആൾക്കാരുടെയും പ്രചോദനമാണ്. ചന്ദമല്ലൂടെ എൻ്റർപ്രണർ ഫോറം എന്ന് പറഞ്ഞൊരു ഫോറം ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അവരുടെ ഒരു വലിയൊരു പുഷ് നമുക്കുണ്ടായിട്ടുണ്ട്, കാരണം പ്രചോദനം ഉണ്ടായിട്ടുണ്ട്. അതിൽ കൂടി ആയിരിക്കാം ഒരുപക്ഷെ നമ്മുടെയും ഈ രീതി സ്വീകരിച്ചത്. എന്തു തന്നെയായാലും നമ്മുടെ ലോക്ക്ഡൗൺ കാലഘട്ടം കഴിയുന്നതുകൂടി നമ്മുടെ എല്ലാ മേഖലകളും പുതിയൊരു രീതിയിലേക്ക് മാറാൻ പോവുക എന്നുള്ളതിന് ഒരൊറ്റ ഉദാഹരണമാണ് നമ്മൾ ഈ കഴിഞ്ഞ 50-60 ദിവസം നമ്മൾ പിന്നിട്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചേന്നമംഗലൂർ ഏത് സംഗീത പരിപാടി ഉണ്ടെങ്കിലും അതിൽ ഷെരീഫ് മാഷ്ടർ ഒരു ഗാനം കേൾക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവും. ഏത് പരിപാടിയാണെങ്കിലും ഒരു ഗാനം അദ്ദേഹം നമുക്ക് വേണ്ടി സമർപ്പിക്കും. സമ്മർ മീഡിയയുടെ ഈ പൊരന്നാൾ പൊലിമയിലും ഷെരീഫ് മാഷ് അദ്ദേഹത്തിന്റെ ഗാനം ആലപിക്കുന്നു. മാണിക്യമലരായ പൂവി മഹതിയാം കാദീജ ബീവി മക്കയെന്ന പുണ്യ നാട്ടിൽ വിലസിടും നാരി വിലസിടും നാരി. മാണിക്യമലരായ പൂവി മഹതിയാം കാദീജ ബീവി മക്കയെന്ന പുണ്യ നാട്ടിൽ വിലസിടും നാരി വിലസിടും നാരി. ഖാതിമുൻ നബിയെ വിളിച്ചു കച്ചവടത്തിനയച്ചു കണ്ട നേരം കൽവിനുള്ളിൽ മോഹമുദിച്ചു മോഹമുദിച്ചു. കച്ചവടവും കഴിഞ്ഞു മുത്തുറസൂലുള്ള വന്നു കല്യാണാലോചനയ്ക്കായി ബീവി തുനിഞ്ഞു ബീവി തുനിഞ്ഞു. മാണിക്യമലരായ പൂവി മഹതിയാം കാദീജ ബീവി മക്കയെന്ന പുണ്യ നാട്ടിൽ വിലസിടും നാരി വിലസിടും നാരി. തോഴിയെ ബീവി വിളിച്ചു കാര്യമെല്ലാരും മറിച്ചു മാന്യനാബൂ താലിബിൻ്റെ അരികിലായച്ചു അരികിലായച്ചു. കല്യാണകാര്യമാണ് ഏറ്റവും സന്തോഷമാണ് കാര്യമാബൂ താലിബിന്നും സമ്മതമാണ് സമ്മതമാണ്. മാണിക്യമലരായ പൂവി മഹതിയാം കാദീജ ബീവി മക്കയെന്ന പുണ്യ നാട്ടിൽ വിലസിടും നാരി വിലസിടും നാരി. ബീവി കാദീജാവിയന്ന് പുതുമണവാട്ടി ചമങ്ങ് മുത്തുനബിയുള്ള പുതു മാരൻ ചാമഞ്ഞ് മന്നവന്റെ കൽപ്പനയാൽ മംഗല്യനാളും പുലർന്നു മാതൃകരാം ദമ്പതിയിൽ മംഗളം നേർന്നു മംഗളം നേർന്നു. മാണിക്യമലരായ പൂവി മഹതിയാം കാദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി
വിലസിടും നാരീ മാണിക്ക മലരായ പൂവി മഹദിയാം കദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരീ വിലസിടും നാരീ. വളരെ സന്തോഷമുണ്ട് ഈ പരിപാടിയിൽ നിങ്ങൾ സഹകരിച്ചതിന്. കൂടെ ഉണ്ടായിരുന്നു, ഇടയ്ക്കൊക്കെ ഇടക്കൊന്ന് എടുപ്പത്തുനിന്ന് പോയി വന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ, ഇടയ്ക്കൊന്ന് ഫോണൊന്ന് നോക്കാൻ പോയി എന്ന് ഒഴിച്ചു നിർത്തിയാൽ, ഈ പ്രോഗ്രാം മുഴുവനായിട്ട് തന്നെ നിങ്ങൾ കണ്ടു. സമർ ടി വിയുടെ ഈ പൊരന്നാൾ പൊലിമ എക്കാലും ഓർമ്മിക്കുന്ന ഒന്നായിത്തീരട്ടെ എന്നുകൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന പോലെ തന്നെ നാടിൻ്റെ മണമുള്ള പരിപാടികളാണ് ഇന്ന് സമർ ടി വി അവതരിപ്പിച്ചിരിക്കുന്നത്. ചേന്നമംഗലൂർക്കാർക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന ഒരു ദിനമായി ഇത് മാറുകയാണ്. സമർ ടി വിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലടിക്കണം. സമർ ടി വിയുടെ എല്ലാ പ്രോഗ്രാംസും നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ പിന്നെ അടുത്ത പെരുന്നാളിൽ കാണാം അല്ലേ. നന്ദി. അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്രതൻ വഅസീല. അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു.